സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര വീക്ഷണങ്ങളെയും മലയാളിക്ക് ആദ്യം പരിചയപ്പെടുത്തിയ എഴുത്തുകാരനാണ് പി കേശവൻ നായർ. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രപഞ്ചം എന്ന കേശവൻ നായരുടെ പുസ്തകത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സമയം എല്ലായ്പ്പോഴും മുന്നോട്ടാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിനൊരു അറ്റമുണ്ടോ? പ്രപഞ്ചത്തിന്റെ അന്ത്യം എന്തായിരിക്കും? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വായിച്ചതോടെയാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ പി കേശവൻ നായർ ശാസ്ത്ര രചനകളോട് അടുക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മറ്റ് പ്രബന്ധങ്ങളും രചനകളും തേടിപ്പിടിച്ച് വായിച്ചു. ഹോക്കിങ്ങിന്റെ പ്രസംഗങ്ങളുടെ റെക്കോർഡുകളും കേട്ട് വിലയിരുത്തിയ ശേഷമാണ് 1995 സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രപഞ്ചം എന്ന ആദ്യ പുസ്തകം എഴുതുന്നത്. ശാസ്ത്ര സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ അസാധാരണമായ ഇച്ഛാശക്തി ഉള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. പ്രപഞ്ചം എന്ന രണ്ടാമത്തെ പുസ്തകത്തിനും പ്രചോദനമായത് ഹോക്കിങ്ങിന്റെ രചനകൾ തന്നെയാണ്. തന്റെ തന്നെ സിദ്ധാന്തങ്ങളെ തിരുത്താൻ തയ്യാറാകുന്ന അപൂർവം ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളുമാണ് ഹോക്കിംഗ് എന്നും കേശവൻ നായർ പറയുന്നു. കേശവൻ നായരുടെ പുസ്തകത്തെ EMS ഉൾപ്പെടെയുള്ളവർ വിവിധ ലേഖനങ്ങളിൽ അനുബന്ധമായി ഉപയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.